ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി മുഹമ്മലുള്ളക്കാർ ഞാൻ എന്നൊരു പുതിയൊരു വീഡിയോ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ ഓട്ടീറ്റ് റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഓട്ടീറ്റ് റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ബ്ലോഗാണ് അപ്പോൾ നമുക്ക് സമയമൊന്നും വെച്ചാക്കില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എബ്ലിയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ കൈഫി ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മോഡിയൊരു അപ്ഡേറ്റ് ആണ് ബ്രഹ്മയു എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ മമ്മൂക്ക അർജുന അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അതുപോലെ തന്നെ മനികണ്ഠൻ ആചാര്യ എന്നിവർ കേന്ദ്ര യഥാർത്ഥമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താവുന്ന ഒരു ചിത്രമാണ് ബ്രഹ്മയോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം ഈ ഒരു ചിത്രത്തിൻ്റെ ഔട്ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സോണി ലീവാണ് സോണി ലീവിലൂടെ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി സോറി മാർച്ച് മാസം പതിനഞ്ചാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചിത്രം പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി വൈകീട്ടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എപ്പോഴെങ്കിലും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിങ് ആരംഭിക്കുന്നതാണ് എപ്പോഴാണെങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ സോണി ലീവിൽ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ട് തലേദിവസം പറഞ്ഞ ദിവസം തന്നെ തൊട്ട് തലേ ദിവസത്താണ് ചിത്രം റിലീസ് ചെയ്യുക അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഓഡിറ്റ് റിലീസിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് ഒരു ഹിന്ദി മോഡിയുടെ അപ്ഡേറ്റ് ആണ് മർഡർ മുബാറക് എന്ന് പറയുന്ന പറയുന്നൊരു ചിത്രത്തെക്കുറിച്ച് ആണ് നമ്മുടെ പങ്കജ് സുപാദി അതുപോലെ തന്നെ വിജയ് വർമ്മ സാറ അലിഖാൻ എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ എടുത്താകുന്ന ഒരു ചിത്രമാണ് മർഡർ മുബാറക് എന്ന് പറയുന്നത് ഈ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം പതിനഞ്ചാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം സ്ട്രീമിങ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്കും ഒരു അപ്ഡേറ്റ് ആണ് മിക്സ് അപ്പ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ ആദർശ് അതുപോലെ തന്നെ അക്ഷര അക്ഷരഗൌഡ എന്നൊരു കേന്ദ്രഗതാത്രമായിട്ട് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് മിക്സ് അപ്പ് എന്ന് പറയുന്നത് ഈ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം പതിനഞ്ചാം തീയതി ആഹാ ത ആഹാ ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം സ്ട്രീമിങ് ആരംഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് അപ്ഡേറ്റ് ആണ് ഹനുമാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ തേജസ് സജ്ജ അതുപോലെ തന്നെ വരലക്ഷ്മി ശരത് കുമാർ സമുദ്രകന്നി വിനയ് റായി എന്നിവർ കേന്ദ്രദാത്തറുമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത് ഈ ചിത്രം കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി സി ഫൈവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ് ആദ്യം പുറത്തുനിന്നെങ്കിലും അത് ചിത്രം റിലീസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന മാർച്ച് പതിനാറാം തീയതി കളേഴ്സിലൂടെ കളേഴ്സ് ടി വിയിലൂടെ രാത്രി എയ്റ്റ് പി എമ്മിന് ടെലികാസ്റ്റ് ടി വി പ്രീമിയറും അതുപോലെ തന്നെ അന്ന് തന്നെ ജിയോ സിനിമാസിലൂടെ ഇതിൻ്റെ ഹിന്ദി പതിപ്പും റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് പക്ഷേ സി ഫൈവിലൂടെ മറ്റുള്ള ഭാഷകളിലൂടെ ചിത്രം റിലീസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ ആയിരിക്കും ഒരുമിച്ച് വരാനായിരിക്കും ചിലപ്പോൾ അവർ കുറച്ച് പിറ്റത്തെ ആഴ്ചയിലേക്ക് റിലീസും പോസ്റ്റ് പോണ് ചെയ്തത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഓട്ടി റിലീസിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് ഇവിടെ ഒരു ആണ് സൈറൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ ജയൻ രവി അതുപോലെ തന്നെ കീർത്തി സുരേഷ് എന്നിവർ കേന്ദ്ര എന്നൊരു കേന്ദ്രദാത്രമായിട്ട് ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമാണ് സൈറൺ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഓട്ടിറൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഡെസ്നി വേർഡ്സ് ഓട്ടിച്ചറാണ് ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് മേ ബി മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി സ്ട്രീമിങ് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക പക്ഷേ ഈ ചിത്രം ചിലപ്പോൾ നാളെ ലേക്കഡ് വർഷനായിട്ട് തമിഴ് ിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഓട്ട് റിലീസിന് വേണ്ടി ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മുമ്പിയുടെ ഒരു ലാൽ സലാം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ രജനീകാന്ത് അതുപോലെ തന്നെ വിഷ്ണു വിശാൽ ശ്രീ വിക്രാന്ത് എന്ന് കേന്ദ്ര യഥാർത്ഥമായിട്ട് അപ്പം നാഷണൽ സ്പോർട്സ് ഡ്രാമഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ലാൽ സലാം എന്ന് പറയുന്നത് നമ്മുടെ രജനികാന്തിൻ്റെ മകളായിട്ടുള്ള ഐശ്വര്യ രജനീകാന്താണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ ഓ ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സാണ് തീയറ്റലിൽ ചിത്രം വലിയൊരു വിജയം നേടാതു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഓട്ടി റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഇന്ന് വരികയെന്ന് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന മാർച്ച് പതിനേഴാം തീയതിയോ അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയോ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് മലയാളം തമിഴ് തെലുങ്ക് തെലുങ്ക്ഡിന്ദി എന്നി ഭാഷയിലാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രം തന്നെ ഓഡിറ്റ് റിലീസിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് അപ്ഡേറ്റ് ആണ് യാത്രാ ടു എന്ന് പറയുന്ന പറയുന്നൊരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ മമ്മൂക്ക കേന്ദ്ര കേന്ദ്രഗതാപമായിട്ട് അഭിനയിച്ചുള്ള യാത്ര എന്ന് പറയുന്ന മൂവിയുടെ തെലുങ്ക് മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് യാത്രാ ടു എന്ന് പറയുന്നത് മമുക്കൊപ്പം നമ്മുടെ ജീവൻ കൂടി ഈ കേന്ദ്ര കേന്ദ്രഗതാപമായിട്ട് അഭിനയിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ കൊടുത്തു വന്ന ചിത്രമാണ് യാത്രാ ടു എന്ന് പറയുന്നത് ഈ ചിത്രം കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഓഡിറൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ് ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു ണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷയിലൂടെ ആയിരിക്കും ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ ഓഡിറ്റിലേസിന് വേണ്ടി ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ ആണ് മറക്കുമാൽ നെഞ്ചം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് ആണ് നമ്മുടെ രക്ഷൻ അതുപോലെ തന്നെ അർജുൻ കുര്യൻ അതുപോലെ തന്നെ ശ്വേത അതുപോലെ തന്നെ ദീന എന്നിവർ കേന്ദ്ര യഥാർത്ഥമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്കൂൾ കോളേജ് ഡ്രാമ വിഭത്തിലെടുത്താവുന്ന ഒരു ലവ് റൊമാൻറ്റിക് ഡ്രാമ വിഭത്തിലെടുത്താകുന്ന ഒരു ചിത്രമാണ് മറക്കുമാൽ നെഞ്ചം എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ ഓ ടി റൈഡ്സ് ഒന്നമാക്കിയിട്ടുള്ളത് ടെൻഡാ കോട്ടയാണ് ടെൻഡാകോട്ടയും ആമസോൺ പ്രൈമാണുമാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഓട്ടി റൈറ്റ്സ് ഒന്നമാക്കിയിട്ടുള്ളത് ചിത്രം ഈ വരുന്ന മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ടെൻഡാ കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് അറിയിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ തന്നെയായിരിക്കും ചിത്രം മസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് തമിഴ് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് നോക്കായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഓട്ടീറ്റ് റിലീസിന് വേണ്ടിയിട്ട് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ് അബ്രാം ഹോസ്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ ജയറാം മേടൻ അതുപോലെ തന്നെ അർജുൻ അശോകൻ സിന്ധുരാജാമണി ഒപ്പം മമ്മൂക്കയും തകർത്ത് അഭിനയിച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു അബ്രാം ഹോസ്ലർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിലെ കൊടുത്താവുന്ന ഒരു ചിത്രമാണ് അബ്രാം ഹോസ്ലർ എന്ന് പറയുന്നത് ജനുവരി മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഓട്ടിറൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഡിസ് വേഴ്സ് ഹോട്ട്സ്റ്റാറാണ് ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപതാം തീയതി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡിസ്നിവേഴ്സ് ഹോട്ട് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് അപ്പം നമുക്ക് കയറ്റി ഞാൻ ഈ ഒരു ചിത്രത്തിന്റെ release new data ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മോഡിയൊരു ആണ് ലവർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ മണികണ്ഠൻ അതുപോലെ തന്നെ ശ്രീ ഗൌരിപ്രിയ അതുപോലെ തന്നെ ഖനാ രവി എന്നിവർ കേന്ദ്രപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു റൊമാൻറ്റിക് ഡ്രാമ ഭോദത്തിൽ എടുത്തു വന്ന ചിത്രമാണ് ലവർ എന്ന് പറയുന്നത് തിയേറ്ററിൽ വലിയൊരു വിജയം എന്ന് ഈ ഒരു ചിത്രത്തിന്റെ ഓഡിറൈറ്റ്സ് വന്നു വായിക്കുള്ളത് ഡിസ്നിവേഴ്സ് ആണ് അതുപോലെ തന്നെ ഈ ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി സ്ട്രീമിങ് ആരംഭിക്കുന്നതാണ് സിംപിളി സൗത്തിലൂടെയും ഡിസ്നിവേഴ്സ് ഓർ സ്റ്റാറിലൂടെയാണ് ഈ ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷയിലൂടെ ഡിസ്നിവേഴ്സ് ഹോർ സ്റ്റാറിലൂടെയും അതുപോലെ തമിഴ് ഭാഷയിലൂടെ നമുക്ക് സിംപ്ലി സൗത്തിലൂടെയും ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഓഡിറ്ററീസിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ് തുണ്ട് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ ബിജു മനോൻ ഷൈൻ ടോം ചാക്കോ ഷൈജു ശ്രീധർ എന്നിവർ കേന്ദ്രഗതാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളം കോമഡി പോലീസ് കോമഡി ഡ്രാമ വിഭാഗത്തിൽ തന്ന തുണ്ട് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഓഡിറ്ററൈസ് നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മലയാളം ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ ഓട്ടി റിലീസിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം ഒരു അപ്ഡേറ്റ് ആണ് രാഹേൽ മകൻ കോര എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് നമ്മുടെ ഹാൻസൺ പോൾ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു റാഹേൽ മകൻ കോര എന്ന് പറയുന്നത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത ഒരു ഉജയം നേരിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഓട്ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സൈനാ പ്ലേ ആയാണ് സൈനാപ്ലയിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഈസ്റോ ലാസ്റ്റ് ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ഇന്ന് വീണ്ടും കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ബൈ